ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഡി കെയുടെയും ജോയുടെയും കഥയിലേക്ക് സ്വാഗതം. ഇറങ്ങിപ്പോടിയെന്നും പറഞ്ഞ് മായ ജ്യോതിയെ പിടിച്ചു തള്ളുന്നു. ഈ സമയത്ത് നമ്മുടെ ഡി കെ അകത്തേക്ക് കയറി വരികയായിരുന്നു. ഡി കെയുടെ നെഞ്ചിലേക്ക് ചെന്ന് വീഴുകയാണ് നമ്മുടെ ജ്യോതി. ഡി കെ ജ്യോതിയെ പിടിക്കുന്നു. ഡി കെയും ജ്യോതിയും പരസ്പരം കണ്ണിൽ കണ്ണിൽ നോക്കി നിൽക്കുന്നു. ചുറ്റും നടക്കുന്നതൊന്നും അറിയാതെ ഡി കെയും ജ്യോതിയും അങ്ങനെ നിൽക്കുന്നത് കണ്ട് മരുമകൾ അമ്പരന്ന് നിൽക്കുകയാണ്. ഇത് കണ്ടുകൊണ്ടുവരുന്ന പത്മാവതി അമ്മ സന്തോഷിക്കുന്നു. പെട്ടെന്ന് ജ്യോതി പിന്നോട്ട് മാറുന്നു. ജ്യോതി ഡി കെയോട് പറയുന്നു, ഞാനല്ല, അവരാ എന്നെ പിടിച്ചു തള്ളിയത്. ഇത് കേട്ട് പത്മാവതി അമ്മ ദേഷ്യത്തോടുകൂടി ചോദിക്കുകയാണ്, മായെ എന്തൊരു അഹങ്കാരമാ നീ കാണിച്ചത്. അപ്പോൾ മായ പറയാണ്, ഡി കെക്ക് ഇവളെ കാണുന്നതേ ഇഷ്ടമല്ല, പിന്നെന്തിനാ ഇങ്ങനെ ഒരു ചടങ്ങ് നടത്തുന്നത്. ഡി കെ കുറ്റക്കാരനാക്കിയ ഇവളെ ഇവിടെ താമസിക്കാൻ അനുവദിക്കരുത്, പിടിച്ചു പുറത്താക്കണം. ഈ ചടങ്ങ് നടത്തിയാ പിന്നെ ഇവളെ ഇവിടെ ഒന്ന് പുറത്താക്കാൻ ഡി കെക്ക് കഴിയില്ല. ഇത് കേട്ട് ഡി കെ പറയുന്നു, സ്റ്റോപ്പ് ഇറ്റ്, ജ്യോതിയെ തൽക്കാലം ഇവിടെ ഒന്ന് പുറത്തേക്ക് പറഞ്ഞു വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത് കേട്ട് മരുമക്കൾ ഞെട്ടുന്നു. താര മനസ്സിൽ പറയുന്നു, ഈ ഡി കെ എന്താ ഇങ്ങനെ വാക്കുമാറ്റുന്നത്. ഡി കെ പറയുന്നു, എന്റെ അമ്മയ്ക്ക് ഞാൻ കൊടുത്ത വാക്കാ, അത് ഞാൻ തെറ്റിക്കില്ല. ഇത് കേട്ട് ചിത്ര മനസ്സിൽ പറയാണ്, ജ്യോതിയെ നക്ഷത്രം എണ്ണിക്കുമെന്ന് പറഞ്ഞ ഡി കെ ആണോ ഈ പറയുന്നത്, ഈശ്വര എന്തൊരു മറിമായം. അപ്പോൾ മായ പറയാണ്, ഡി കെ നേരത്തെ നിങ്ങൾ പറഞ്ഞ വാക്ക് മാറ്റുകയാണോ. ഇത് കേട്ട് ഡി കെ പറയുന്നു, അല്ല, ഞാൻ പറഞ്ഞതും അമ്മ പറഞ്ഞതും നിങ്ങൾ ശരിക്ക് കേട്ടില്ല. എത്ര നാൾ ജ്യോതി ഇവിടെ താമസിക്കുന്നു, അത്രയും നാൾ വരെ ഈ വീടിനും എന്റെ അമ്മയ്ക്കും ഇവൾ മരുമകൾ തന്നെയായിരിക്കും. നിങ്ങൾക്ക് അമ്മായി അമ്മയും, അതുമാത്രമല്ല സ്വന്തം തെറ്റ് തിരുത്തി സ്വയം ഇറങ്ങിപ്പോകുന്ന ദിവസം വരെ ഇവള് ഇവിടെ തന്നെ താമസിക്കും. ഇത് കേട്ട് പത്മാവതി അമ്മ സന്തോഷിക്കുന്നു. മരുമക്കളും ജ്യോതിയും ഞെട്ടി നിൽക്കുകയാണ്. തുടർന്ന് ഡി കെ പറയുന്നു, പക്ഷേ എന്റെ ജീവിതത്തിൽ മാത്രം ഇവൾക്ക് ഒരു സ്ഥാനവും ഉണ്ടായിരിക്കില്ല, അതെന്റെ വ്യക്തിപരമായ തീരുമാനമാ. ഇത് കേട്ട് മായ പറയുന്നു, ഡി കെ ഇവള് ചതിച്ചു നേടിയ ഈ താലി ഡി കെ അംഗീകരിക്കുന്നുണ്ടോ, ഇവളെ ഭാര്യയായി സ്വീകരിക്കുന്നു എന്നാണോ നിങ്ങൾ ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഇത് കേട്ട് ഡി കെ പറയുന്നു, ഒരിക്കലുമില്ല, പക്ഷേ ഒരു കാര്യം, ഈ വിവാഹവും പരസ്പരമുള്ള പ്രശ്നങ്ങളും ഞങ്ങൾ രണ്ടുപേരെ മാത്രം ബാധിക്കുന്ന കാര്യമാ, നിങ്ങൾക്കിതിൽ ഇടപെടേണ്ട ഒരു കാര്യവുമില്ല. അപ്പോൾ മായ പറയാണ്, ഡി കെക്ക് ഒരു കൂട്ടു വേണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ഞങ്ങളും മരുമക്കളാണ്. ഉടനെ ഡി കെ പറയാണ്, എന്ന് കരുതി, ഒരു പെണ്ണിനെ അപമാനിക്കാൻ നിങ്ങൾക്ക് എന്താ അവകാശം, എന്തധികാരം? ഞാനുമായുള്ള കരാർ തീരുന്ന സമയം വരെ ജ്യോതി ഇവിടെ താമസിക്കുന്നത് ഇഷ്ടമല്ലാത്തവർക്ക് ഈ വീട്ടിൽ നിന്ന് മാറി താമസിക്കാം. ഇത് കേട്ട് മായ പറയുന്നു, ഈ പെരും കള്ളിക്ക് വേണ്ടിയാ ഡി കെ ഞങ്ങളോട് ഇറങ്ങിപ്പോകാൻ പറയുന്നത്. ഇത് കേട്ട് ഡി കെ പറയുന്നു, ആരോപണങ്ങൾ എന്തായാലും നിയമത്തിന്റെ മുന്നിൽ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുന്ന ദിവസം വരെ ജ്യോതി എന്റെ ഭാര്യയാണ്. ഇത് കേട്ട് വിശ്വസിക്കാനാവാതെ ജ്യോതി മനസ്സിൽ പറയാണ്, ഈശ്വര എന്താ ഈ സംഭവിക്കുന്നത്, ഇയാൾക്ക് ശരിക്കും വട്ടായോ. ഉടനെ ഡി കെ പറയുന്നു, എന്റെ കണ്ടീഷൻസ് അനുസരിച്ച് ജീവിക്കുന്ന നാൾ വരെ ജ്യോതി ഈ വീട്ടിലുണ്ടാകും. ഇപ്പം നിങ്ങൾ ഒന്നുമാത്രം ഓർത്താ മതി, ജ്യോതി ഡി കെയുടെ രണ്ടാം ഭാര്യയാണ്. ഇത് കേട്ട് എല്ലാവരും ഞെട്ടുന്നു. അമ്മ സന്തോഷത്തോടുകൂടി ഡി കെ നോക്കുന്നു. തുടർന്ന് ഡി കെ പറയുന്നു, ഈ പറഞ്ഞതല്ലാതെ ജ്യോതിയെ ഇവിടെ നിന്ന് മനഃപൂർവ്വം ഓടിക്കാൻ വേണ്ടി നിങ്ങൾ ആരും ഒരു വാക്കോ പ്രവൃത്തിയോ മേലിൽ ചെയ്യാൻ പാടില്ല. ഇത് കേട്ട് അമ്മ പറയുന്നു, മതി, വാ മോളെ, കമോൺ മൈ സൺ, വേട്ടി വാ. അങ്ങനെ ജ്യോതിയുടെ കൈയും പിടിച്ച് പത്മാവതി അമ്മ പൂജാമുറിയിലേക്ക് പോകുന്നു, പിന്നാലെ ഡി കെയും. തുടർന്ന് പത്മാവതി അമ്മ സന്തോഷത്തോടുകൂടി കണ്ണന്റെ മുമ്പിൽ നിന്ന് പറയുകയാണ്, ഭഗവാനെ, സ്മോൾ കണ്ണ, നിന്റെ ലീലാവിലാസങ്ങൾ തന്നെ ജീവിതം. ഈ സമയത്ത് പത്മാവതി അമ്മയുടെ തൊട്ടരികിൽ ജ്യോതിയും ഡി കെയും പിന്നിലായി മരുമകളും നിൽപ്പുണ്ട്. പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന ജ്യോതിയെ ഇടയ്ക്കിടയ്ക്ക് ഡി കെ നോക്കുന്നുണ്ട്. തുടർന്ന് അമ്മ ഡി കെയോട് പറയുന്നു, ദേവ ജ്യോതിക്ക് സിന്ദൂരം ചാർത്തി കൊടുക്ക. ഇത് കേട്ട് ഞെട്ടി ഡി കെ നോക്കുന്നു ജ്യോതി. മടിച്ചു നിൽക്കുന്ന ഡി കെയോട് അമ്മ പറയുന്നു, കൊടുക്കുമോനെ. ഇത് കേട്ട് ഡി കെ തന്റെ കയ്യിലേക്ക് സിന്ദൂരം എടുക്കുന്നു. അപ്പോൾ അമ്മ പറയാണ്, തൊട്ടു കൊടുക്കുമോനെ. ഡി കെ ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു നിന്നിട്ട് ജ്യോതിയുടെ നെറ്റിയിലേക്ക് സിന്ദൂരം ചാർത്തി കൊടുക്കുന്നു. ഇത് കണ്ട് അമ്മ സന്തോഷിക്കുന്നു. മരുമക്കൾ ദേഷ്യത്തോടുകൂടി നിൽക്കുന്നു. തുടർന്ന് അമ്മ പറയുന്നു, മോനെ, ഈ ചരടെടുത്ത് നിന്റെ ഭാര്യയുടെ കയ്യിൽ കെട്ടിക്കൊടുക്ക. ഇത് കേട്ട് ഡി കെ ഒരു ചരടെടുത്ത് ജ്യോതിയുടെ കയ്യിൽ കെട്ടിക്കൊടുക്കുന്നു. ഡി കെ ഇടയ്ക്ക് ജ്യോതിയെ നോക്കുന്നുണ്ട്, ജ്യോതി ഡി കെയെ. തുടർന്ന് അമ്മ ജ്യോതിയോട് പറയുന്നു, മോളെ, ഈ ചരടെടുത്ത് ദേവന് കെട്ടിക്കൊടുക്ക. ഇത് കേട്ട് ജ്യോതി ചരടെടുത്ത് ഡി കെയുടെ കയ്യിൽ കെട്ടിക്കൊടുക്കുന്നു. അതിനുശേഷം അമ്മ ഡി കെയോടും ജ്യോതിയോടും പറയുന്നു, ഇനി രണ്ടാളും തൊഴുതു പ്രാർത്ഥിച്ചോ. അമ്മയുടെ വാക്കുകൾ കേട്ട് ജ്യോതിയും ഡി കെയും തൊഴുതു പ്രാർത്ഥിക്കുന്നു. തുടർന്ന് ആരതി എടുത്തോണ്ട് വന്നിട്ട് അമ്മ ഡി കെയോട് പറയുന്നു, കണ്ണ മുന്നോട്ട് നിൽക്ക്. ഇത് കേട്ട് ഡി കെയും ജ്യോതിയും മുന്നോട്ട് നിൽക്കുന്നു. അമ്മ
അവർക്ക് ആരതി ഒഴിയുന്നു. തുടർന്ന് ഡി കെ ചോദിക്കുന്നു, കഴിഞ്ഞില്ലേ? ഇത് കേട്ട് അമ്മ പറയുന്നു, കഴിഞ്ഞു, ഐ ആം വെരി ഹാപ്പി. അപ്പോൾ ഡി കെ പറയാണ്, അമ്മയുടെ സന്തോഷത്തിന് വേണ്ടിയാ ഞാൻ ഇതെല്ലാം ചെയ്തത്, അല്ലാതെ എന്റെ മേൽ അവകാശം സ്ഥാപിക്കാനുള്ള അവസരമായി ആരും ഇതിനെ കാണരുത്. മനസ്സിലായോ? അങ്ങനെ ഡി കെ അവിടെ വന്ന് പോകുന്നു. പിന്നാലെ മരുമക്കളും. അമ്മ ജ്യോതിയോട് ചോദിക്കുന്നു, ഇപ്പൊ മോൾക്ക് സന്തോഷമായില്ലേ? ഈ വീട്ടിൽ നിന്റെ സ്ഥാനം എന്താണെന്ന് നിന്റെ ഭർത്താവ് തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഇനി അത് കാത്തു സൂക്ഷിക്കേണ്ടത് നീയാണ്. ഈ വീടിനെ ഐശ്വര്യത്തോടെ നിലനിർത്താനുള്ള ബാധ്യതയും ഇനിയും നിന്റേതാണ്. അങ്ങനെ അമ്മ കണ്ണനോട് പ്രാർത്ഥിക്കുന്നു. ജ്യോതി മനസ്സിൽ പറയുന്നു, കണ്ണ, ഈ അമ്മയോട് ഞാൻ എന്ത് സമാധാനം പറയും? ഈ താലി കെട്ടിയ എന്റെ ഭർത്താവിനെ ജയിലിലടയ്ക്കാനാണ് ഞാൻ വന്നതെന്നറിയുമ്പോൾ എന്ത് സംഭവിക്കും? എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല കൃഷ്ണ. തുടർന്ന് അമ്മ ജ്യോതിയോട് ചോദിക്കുന്നു, ബേട്ടി, എവറിത്തിങ് ഹാപ്പി? ഇനി ഈ താലി ശരടിയിൽ നിന്ന് മാറ്റി നമുക്ക് മാലയിലിടണം. കം ബേട്ടി, ആവോ ബേട്ടി, ആവോ, വാ. അങ്ങനെ ചിരിച്ചുകൊണ്ട് അമ്മ ജ്യോതിയെ കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോകുന്നു. തുടർന്ന് മുകളിലെത്തിയ അമ്മ ഒരു മുറി കാണിച്ചുകൊണ്ട് ജ്യോതിയോട് പറയുന്നു, ഇന്നു മുതല് ഈ മുറിയിലാണ് നീ ഉറങ്ങേണ്ടത്. ഇത് കേട്ട് ജ്യോതി പറയുന്നു, ആവൂ, എനിക്ക് സന്തോഷമായി അമ്മേ. അമ്മയെങ്കിലും എന്റെ സങ്കടം മനസ്സിലാക്കിയല്ലോ. എനിക്ക് ആശ്വാസമായി. സമാധാനമായിട്ട് ഉറങ്ങാൻ എനിക്കൊരു റൂം അമ്മ തന്നല്ലോ. ഇത് കേട്ട് അമ്മ പറയുന്നു, മോളെ, ഇത് നിന്റെ മാത്രം മുറിയല്ല. ഉടനെ ജ്യോതി ചോദിക്കാണ്, പിന്നെ? അപ്പോൾ അമ്മ പറയുന്നു, ഡി കെയുടെ മുറിയാ. ഇത് കേട്ട് ഞെട്ടി ജ്യോതി ചോദിക്കുന്നു, ഏ, ഡി കെയുടെ മുറിയോ? എന്റെ ഈശ്വര, അമ്മ എന്നെ കൊലക്ക് കൊടുക്കാൻ കൊണ്ടുവന്നിരിക്കുക. അമ്മേ, പ്ലീസ് അമ്മേ, ഞാൻ ആ കിച്ചന്റെ അപ്പുറത്ത് ഏതെങ്കിലും ഒരു മൂലക്ക് കിടന്നോളാം. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് അമ്മ പറയുന്നു, നോട്ടി ഗേൾ, നോ തമാശ, വി സീരിയസ്. ഇനി നിങ്ങൾ രണ്ടുപേരുടെയും ലോകം ഈ മുറിയാ. ഇത് കേട്ട് ജ്യോതി പറയുന്നു, ബെസ്റ്റ്. അമ്മ ജ്യോതിയോട് പറയുന്നു, വാ. അപ്പോൾ ജ്യോതി ചോദിക്കുകയാണ്, ഇത് വേണോ അമ്മേ? അപ്പോൾ അമ്മ പറയുന്നു, വാ മോളെ, വാ. അങ്ങനെ ജ്യോതിയും കൂട്ടിക്കൊണ്ട് അമ്മ ഡി കെയുടെ റൂമിന്റെ വാതിൽ തുറക്കുന്നു. ലാപ്ടോപ്പിൽ എന്തൊക്കെയോ ചെയ്തോണ്ടിരുന്ന ഡി കെ ഇത് കാണുന്നു. അമ്മ ജ്യോതിയോട് പറയുന്നു, വാ മോളെ. ഇത് കണ്ട് ലാപ്ടോപ്പ് മാറ്റി വെച്ചിട്ട് ഡി കെ പറയാണ്, സ്റ്റോപ്പ് ദെയർ. അമ്മ എന്താ ഈ കാണിക്കുന്നത്? ഇവളെയും കൊണ്ട് എന്തിനാ എന്റെ മുറിയിലേക്ക് വന്നത്? ഇത് കേട്ട് അമ്മ പറയുന്നു, ഇവള് നിന്റെ ഭാര്യയായതുകൊണ്ട് ഇനി ഇവള് സ്ലീപ്പ് ചെയ്യേണ്ടത് ഈ മുറിയിലാ. നിങ്ങൾ രണ്ടുപേർക്കും കൂടെ ഈ ഒരു മുറി മതി. 2-in-1. എന്റെ ഐഡിയ എങ്ങനെയുണ്ട്? ഇത് കേട്ട് ഡി കെ പറയുന്നു, കൊള്ളാം, നല്ല ബോർ ആയിട്ടുണ്ട്. അപ്പോൾ അമ്മ പറയാണ്, ഡോണ്ട് ഡു മൈ സൺ, മദറിനെ ഇങ്ങനെ പുച്ഛിക്കരുത്. ഉടനെ ഡി കെ പറയുന്നു, ഞാൻ ആരെയും പുച്ഛിച്ചതല്ല, പക്ഷേ അമ്മ എത്രയും പെട്ടെന്ന് ഇവളെയും കൊണ്ട് പുറത്തു പോണം. ഇത് കേട്ട് ആശ്വാസത്തോടുകൂടി ജ്യോതി അമ്മയോട് പറയുന്നു, പോകാം. ഉടനെ ഡി കെ പറയാണ്, എടി ബേക്കറിക്കാരി, പോ, ഗെറ്റ് ഔട്ട്. ഇത് കേട്ട് അമ്മ പറയുന്നു, നോ നോ, ഷീസ് മൈ ഡോട്ടർ ലോ, ഡോണ്ട് ഗോ, ഇവളെ ഇവിടെ തന്നെ കിടക്കും. ഇത് കേട്ട് ഡി കെ ചോദിക്കുന്നു, അമ്മ എന്തിനാ ഇങ്ങനെ നിർബന്ധം പിടിക്കുന്നത്? ഇവളെ ഈ മുറിയിൽ കിടത്താൻ പറ്റില്ല, ഞാൻ അതിന് അനുവദിക്കില്ല. ഉടനെ അമ്മ ചോദിക്കുകയാണ്, ഇവളെ പിന്നെ എവിടെ കിടത്തണം? ഇത് കേട്ട് ഒന്ന് പതറി ഡി കെ പറയുന്നു, താഴെ ഗസ്റ്റ് റൂം ഉണ്ടല്ലോ, അവിടെ കിടത്തണം. ഇത് കേട്ട് അമ്മ പറയാണ്, അതിനവള് ഗസ്റ്റ് അല്ല, വൈഫാ, യുവർ വൈഫ്, യു അണ്ടർസ്റ്റാൻഡ്. ഉടനെ ഡി കെ പറയാണ്, അമ്മ എന്തൊക്കെ പറഞ്ഞാലും ഇവളെ ഈ മുറിയിൽ കിടത്താൻ ഞാൻ സമ്മതിക്കില്ല. ഇത് കേട്ട് ദേഷ്യത്തോടുകൂടി അമ്മ പറയുന്നു, സ്റ്റോപ്പ് ഇറ്റ്, നീ താലി കെട്ടിയ ഭാര്യ നിന്റെ മുറിയിലല്ലാതെ പിന്നെ എവിടെ കിടന്നുറങ്ങും? മോനെ, നിങ്ങൾ രണ്ടുപേരുടെയും ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അമ്മയ്ക്ക് അതറിയാം. പക്ഷേ നിന്റെ മരുമക്കൾക്ക് മുമ്പിൽ എന്റെ മരുമകൾ ചെറുതാകാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ ഈ 4 ചുമരുകൾക്കപ്പുറം പുറത്തറിയാനും പാടില്ല. ഇന്നു മുതൽ നിങ്ങൾ അന്യരല്ല. നിങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും ഈ ബെഡ്റൂമിനുള്ളിൽ തീരണം. മനസ്സിലായോടാ കണ്ണ? ഇത് കേട്ട് ഡി കെ പതറി നിൽക്കുന്നു. അമ്മ ജ്യോതിയോട് പറയുന്നു, മോളെ, ഇപ്പൊ നീ ഇവനെ പേടിച്ച് ഈ മുറിക്കകത്ത് കേറാതിരുന്നാൽ പിന്നെ ഒരിക്കലും നിനക്ക് ഈ മുറിക്കകത്ത് കേറാൻ പറ്റില്ല. നിന്നെ അവനെ സ്റ്റോർ റൂമിൽ കൊണ്ടുപോയി കിടത്തും. മോള് ധൈര്യമായിട്ടിരിക്കെ, അമ്മയല്ലേ പറയുന്നത്. അങ്ങനെ ജ്യോതിയെയും ഡി കെയും ചേർത്ത് പിടിച്ച് അമ്മ പറയാണ്, വിഷ് യു എ ഹാപ്പി മാരേജ് ലൈഫ്. ഇത് കേട്ട് ഡി കെ മാറി നിൽക്കുന്നു. ജ്യോതി ഫോണിലേക്ക് നോക്കുന്നു. ഇത് കണ്ട് അമ്മ ജ്യോതിയോട് പറയുന്നു, മോളെ, മോൾ ആ ഫോൺ ഇങ്ങ് തന്നേ. ഉടനെ ജ്യോതി ആ ഫോണ് അമ്മയുടെ കയ്യിലേക്ക് കൊടുക്കുന്നു. അമ്മ അത് ടേബിളിലേക്ക് വെക്കുന്നു. തുടർന്ന് അമ്മ ജ്യോതിയോട് പറയുന്നു, ഇനി മോൾ അങ്ങോട്ട് നിന്നേ. അങ്ങനെ ജ്യോതിയെ ഡി കെയുടെ അടുത്തേക്ക് നിർത്തുന്നു അമ്മ. ഇത് കണ്ട് ഡി കെ കുറച്ച് അങ്ങോട്ട് മാറി നിൽക്കുന്നു. അമ്മ സന്തോഷത്തോടുകൂടി അവരോട് പറയുന്നു, ഗുഡ് നൈറ്റ്. അങ്ങനെ അമ്മ വാതിലും അടച്ചിട്ട് അവിടെ നിന്ന് പോകുന്നു. തുടർന്ന് അമ്മ മനസ്സിൽ പറയാണ്, മൈ ലിറ്റിൽ കണ്ണ, ഇനി അവരുടെ ലൈഫ് ഹാപ്പി ആക്കി കൊടുക്കണം. അങ്ങനെ അമ്മ അവിടെ നിന്ന് പോകുന്നു. അതിനുശേഷം കാണിക്കുന്നത് മായ താരയോട് പറയുന്നു, അവള് തിരിച്ചു വന്നത് നന്നായി. ജീവിതത്തിൽ ഒരിക്കലും ഡി കെ അവൾക്ക് സമാധാനം കൊടുക്കില്ല. അവളുടെ കഷ്ടകാലം ഇന്ന് തുടങ്ങി, ഇനി അതിന്റെ ഘോഷയാത്രയാ. ഇത് കേട്ട് താര പറയുന്നു, അതെ, ഇനിയാണ് കളി കാര്യമാകുന്നത്. ഉടനെ ചിത്ര അവിടേക്ക് വന്നിട്ട് പറയാണ്, മായേച്ചി, എല്ലാം പോയി, എല്ലാം പോയി താരേച്ചി. ഇത് കേട്ട് താര ചോദിക്കുന്നു, എന്താ ചിത്രേ, എന്തിനാ വെപ്രാളപ്പെടുന്നത്? ഉടനെ ചിത്ര പറയുന്നു,
നമ്മൾ കരുതിയതുപോലെ അല്ല താരേച്ചി, അവര് തമ്മിലുള്ള വഴക്കും ബഹളവും എല്ലാം അഭിനയമാ. ഇത് കേട്ട് മായ ചോദിക്കുന്നു, അഭിനയമോ? എന്നിട്ടാണോ പരസ്പരം വെട്ടിമരിക്കാൻ നിൽക്കുന്ന ശത്രുക്കളെ പോലെ ഡി കെയും അവളും നമുക്ക് മുന്നിൽ പെരുമാറിയത്? ഇത് കേട്ട് ചിത്ര പറയുന്നു, എല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെയായി, അവരിപ്പോ അടയും ചക്കരയും പോലെ ഒന്നായി. ഇത് കേട്ട് മായ പറയുന്നു, അസംബന്ധം പറയാതെ, അതൊരിക്കലും സംഭവിക്കില്ല. ഉടനെ ചിത്ര പറയാണ്, അങ്ങനെ മനപ്പായസം ഉണ്ടിരുന്നു, അവർ രണ്ടുപേരും കൂടി എവിടേക്കോ പോകാൻ പ്ലാൻ ചെയ്യുക. ഇത് കേട്ട് മായ ചോദിക്കുകയാണ്, പോകാനോ? എങ്ങോട്ട്? ഉടനെ താര പറയുന്നു, ഡി കെയും അവളും കൂടി എവിടേക്കെങ്കിലും പോകണമെങ്കിൽ ലോകാത്ഭുതം വല്ലതും സംഭവിക്കണം, അല്ലെങ്കിൽ കാക്ക മലർന്നു പറക്കണം. ഇത് കേട്ട് ചിത്ര പറയാണ്, എന്നാ വന്ന് നോക്ക് കാക്ക മലർന്നാണോ കവിഴ്ന്നാണോ പറക്കുന്നതെന്ന്. അവര് രണ്ടുപേരും കൂടി ദേ താഴേക്കിറങ്ങി വരുന്നുണ്ട്. ഈ സമയത്ത് ഡി കെ താഴേക്കിറങ്ങി വരുന്നു. പിന്നാലെ ജ്യോതി ഹിറ്റ്ലർ എന്നും വിളിച്ചുകൊണ്ട് താഴേക്കിറങ്ങി വരികയാണ്. ജ്യോതി പറയുന്നു, ഹിറ്റ്ലർ ഒന്ന് നിന്നേ, അവിടെ നിൽക്കാൻ. ഹിറ്റ്ലറെ? ഇത് കേട്ട് ഡി കെ അവിടെ നിൽക്കുന്നു. ജ്യോതി ഡി കെയോട് പറയുന്നു, ഞാനും വരുന്നെന്ന് പറഞ്ഞില്ലേ, എന്നിട്ട് എവിടേക്കാ ഈ ഓടുന്നത്? ഇത് കേട്ട് ഡി കെ പറയാണ്, വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പൊയ്ക്കോളാം. ഉടനെ ജ്യോതി പറയുന്നു, ഇല്ല, ഞാൻ സമ്മതിക്കില്ല, നമ്മുടെ കല്യാണം കഴിഞ്ഞതല്ലേ, ഇനി എല്ലാ ഫംഗ്ഷനും ഞാൻ ഈ കൈപിടിച്ച് കൂടെ തന്നെ ഉണ്ടാകും. ഇത് കേട്ട് ഡി കെ പറയാണ്, വേണ്ടാന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അമ്മ പറയുന്നു, ബേട്ടാ, ജ്യോതി മോള് പറഞ്ഞതാ ശരി, രണ്ടുപേരും ഒരുമിച്ച് പോണം. സരിഗമപ്പ ഇസ് എ ബ്യൂട്ടിഫുൾ, യു ഗോ. രണ്ടുപേരും കൂടി ഒരുമിച്ച് വേണം പോകാൻ. ഓക്കെ? ഇത് കേട്ട് ഡി കെ പറയുന്നു, അമ്മ പറഞ്ഞതുകൊണ്ട് സമ്മതിക്കുന്നു, ശരി വാ പോകാം. ഉടനെ സന്തോഷത്തോടുകൂടി ജ്യോതി പറയുന്നു, താങ്ക് യു അമ്മേ, ഞങ്ങൾ എന്നാൽ പോയിട്ട് വരട്ടെ. ഇത് കേട്ട് സന്തോഷത്തോടുകൂടി പത്മാവതി അമ്മ അവരെ യാത്രയാക്കുന്നു. ഡി കെയും ജ്യോതിയും അവിടെ നിന്ന് പോകുന്നു. ഇത് കണ്ട് ദേഷ്യത്തോടും വിഷമത്തോടും കൂടി നിൽക്കുകയാണ് മരുമക്കൾ. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ മൈ ചാനൽ.